हैप्पी बर्थडे सुरेश चंद, हैप्पी बर्थडे। ഒരു പാവം പയ്യക്കാരനായി എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ആർദ്രമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. മദ്യപിക്കാൻ അറിയാവുന്നവൻ. ആരാ കിടന്ന് പെടക്കല്ലേ ഷിബുട്ടാ? ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടടാ, രണ്ടെണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞു ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞു വേറെ ഡേറ്റ്, വൈറ്റ് ആറ്റി പറഞ്ഞു വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തതാ. ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാറില്ല, അതുകൊണ്ടാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല തിരുമി തിരുമി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനെ കാശ് വേണ്ടേ? ദരിദ്രര്. ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ചെത്ര? 900 1000. ഒരുത്ത പൊറോട്ട അടിക്കാരൻ തച്ച് 600 700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിനൊരു കാശ് പൂഴ്ത്തി വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോബൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല, ആര്യ അംബാനി. ഈ പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ടാ. അതെ, കിട്ടുന്നതിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവഴിഞ്ഞ് ഒന്ന് മാറ്റിവെക്കും. അത് ഇവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് ഷിബോട്ടാ. മാറ്റിവെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതേ. ഒരു ഓട്ടോ മേടിക്കണം, അതും CC ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യപടി. അതീ പിടിച്ചൊരു കയറ്റമുണ്ട് റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്നും വന്നാ ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. ഈ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങളൊരു കാർ വാങ്ങും. കാർ ഓടി കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങളൊരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. അയ്യോ, എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി ഓട്ടില്ല ഉമ്മാരെല്ലാം രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസ് ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്താ കരയുന്നേ? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടടാ. അയ്യോ, ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശ ഇവിടെ വെള്ളടിച്ച് ഓവറായിട്ട് തോന്നുന്ന. പിന്നെ ഞാൻ പേടിച്ചു പോയി നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത്. സന്തോഷമായിട്ടാ, ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ, അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാമം മുഖത്തെത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ് അംബ്രോസേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ച കഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ടൗണിലാണെ മുടിഞ്ഞ ബ്ലോക്കും. അല്ല, നല്ല തിരക്കായിരുന്നു. ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് 12000 അധ്യായം വീതം വായിച്ചിട്ടല്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ടല്ലോ. മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയില്ല. കർത്തൃപാട് പ്രധാനം. പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റാണ്. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്? ഉപവാസം ഉണ്ടാടാ? ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവഭയമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിനെ ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും. പ്രൈസ് ദി ലോർഡ്. മോനെ ആംബ്രോസ്, ഒരു ഓട്ടോയ്ക്കിടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് ഒട്ടേറെ ശിഷ്യന്മാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള രണ്ടാം ലേഖനത്തിൽ തീമോത്തിയോസ് രണ്ടാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചും ആ നീ വായിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ ആരെമോൻ നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലമല്ല മതി ഇങ്ങോട്ടൊന്നും ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചമ്പാസനൊക്കെ വ്യാഖ്യാനം ചേരുന്നുണ്ട്. നീ വന്നേ. എന്തിനാ? പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാൻ നിൽക്കണ്ട. ചർച്ചിൽ ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ 6 ആഴ്ച ചർച്ചിൽ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുമോക്കെ ഭയങ്കര പനിയും ജലദോഷം. എന്റെ അടുക്കളോട്ട് കൊണ്ടുവന്നിട്ട് തങ്കച്ചമ്പാസനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു സൂതിപ്പ് നടത്തി കോച്ചിന്റെ മൂക്കൊരു തുടരങ്ങ് കിട്ടു. ആ നിമിഷം പോയി. മൂക്ക് പോയോ? മൂക്കല്ല, മൂക്ക് അടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട് തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എടാ നീ രക്ഷിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി ഇന്നലെ അപ്പഴ പോയി കിടന്ന ആർക്കേ വരണ്ടേ? ഞാൻ ഓരങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ചു വന്നതാ. എന്റെ ദശ തന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതിയുണ്ട. ആ ഒരു 25 കുപ്പിയുണ്ട്. ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. ഇന്നാലും ഈ ഇമ്മാരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാട്ടുകൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗമെന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോം നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വേണ്ടിച്ചാ സിനിമയിൽ പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. അമറിക്കൊണ്ടിരിക്കണോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താരൊന്ന് വേഗം ചെല്ലേ. അതുവോ? ആ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷന് വലിയ നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മ എന്താണ് അന്നെ കുഞ്ഞിരാമനെ വിളിച്ചു വിളി വെക്കൂ. എന്താളും വിളി കേൾപ്പിച്ചെടുപ്പയാള്. ആ ഒരയ്ക്കൂ. സാർ, ഇവര് പട്ട മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ സാറേ, ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമൊന്ന് പറഞ്ഞു കൊടുക്കണേ. താരോട് പട്ട മേടിച്ചു പറഞ്ഞില്ലേ? ഞാൻ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശല്ലേ. വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ, പട്ടചാലകത്തിന്റെ കാര്യമല്ല പറഞ്ഞു. പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന വനംപട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തതിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ സുര്യാനൊന്നും അല്ലല്ലോ. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അതോ നമ്മൾ ഒരു തോന്നിവാസം കാണിച്ചില്ലല്ലോ സാറേ. ആനയ്ക്ക് അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസമല്ലോ. ആനയ്ക്ക് ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ സാറേ? ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാടിയാ? മുണ്ടാണ്ടിരിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫേ, എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റിയോ? മുണ്ടത് ബാപ്പാണോ ഞാൻ നോക്കൂല. മാപ്പാക്കണം, എഡ്യൂക്കേഷൻ തീരെ ഇല്ലാത്തോണ്ടാ. ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ സാർ. ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് ചോദിക്കുന്നേ, എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ, ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെവിടണ്ട. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സാർ. എടോ, തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാം. ആ വഴിക്കാൻ നോക്ക്. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ. ഇല്ലെങ്കിൽ ഏത്തം കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്ന് മതി. വേണ്ട, ഉരിയണ്ട. ഞാൻ ഉരിയാ, നീ പോ. അവിടെ ഇരുന്നാ പോരെ. മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറില്ലേ? സാർ എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം, പക്ഷെ പണം തരണം. ഇവിടെ എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ, ഞാനൊരു പാവ മാജിക്കുകാരനാണ്. ഒരു മാജിക്ക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5അല്ല, 10അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം ഐസ്ക്രീം ക്രീം. ഓം ക്രീം. ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കണം. നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്. പോയി ക്ലാസ് വേണ്ടി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു. സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാരും സർക്കാരോ? ആ പേരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിടങ്ങിപ്പോയോ? ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതടാലമാരിയില് പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് എഴുതും.